My dears, welcome back to our YouTube channel. ഇന്നത്തെ നമ്മുടെ ചാനലിലെ ടോപ്പിക് എന്ന് പറയുന്നത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട്, അതായത് പലർക്കും ഭയങ്കരമായിട്ട് സംശയമുള്ള ഒരു കാര്യമാണ്, ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറിനെയും പറ്റിയിട്ട്. ഇത് രണ്ടും ഒന്നാണോ, അല്ലെങ്കിൽ ഇതിന് പകരം മറ്റതൊന്നും ഉപയോഗിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് ആക്ച്വലി റിയാക്ട് ചെയ്യുന്നത്, എവിടെയൊക്കെ എന്തൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കിംഗ് പൗഡറിനും ബേക്കിംഗ് സോഡയും വെച്ചിട്ട് ഉണ്ട്. ഇത് രണ്ടും ഒന്നാണോ അല്ലയോ എന്നൊക്കെ ഉള്ളതാണ് ഭയങ്കരമായിട്ടുള്ള മെയിൻ കൺഫ്യൂഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ അതാണ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നത്. കുഞ്ഞ വീഡിയോ ആണ്, അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ചാനലിലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബേക്കിംഗ് സോഡയും രണ്ടും രണ്ടാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും നമ്മളുടെ മാവ് അല്ലെങ്കിൽ നമ്മൾ കേക്കിന്റെ ബാറ്റർ അല്ലെങ്കിൽ കുക്കീസ് ഒക്കെ നന്നായിട്ട് അതിന്റെ മാവൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും. പക്ഷേ രണ്ടും രണ്ടാണ്, രണ്ടും ചെയ്യുന്ന പ്രവർത്തികൾ ഏകദേശം ഒന്നാണെങ്കിലും അത് റിയാക്ട് ചെയ്യുന്ന രീതി വളരെ വ്യത്യാസമുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യം ബേക്കിംഗ് സോഡ നോക്കാം. ഈ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പക്കാരം, കാരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിരുന്നതാണ് ഈ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാരം നമ്മൾ എന്തിലൊക്കെ ഉപയോഗിക്കാം, മാവ്, അതായത് അപ്പത്തിന്റെ മാവ് നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഇടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബേക്കിംഗ് സോഡ. അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, നമ്മൾ ഈ ഇഡ്ഡലിയിലൊക്കെ ചില സമയത്ത് ചിലര് പെട്ടെന്ന് മാവ് ഒന്ന് നന്നായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഇഡ്ഡലി പൗഡറിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ബേക്കിംഗ് സോഡ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇത് പെട്ടെന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത്. അപ്പൊ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏജന്റ് ആണ്. കാര്യം ഇത് ഒരു ബേസ് ആണ്. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ ആസിഡ് ആൽക്കലി ബേസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ബേസിൽ പെട്ട ഒന്നാണ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡയുടെ കെമിക്കൽ നെയിം എന്ന് പറഞ്ഞാൽ സോഡിയം ബൈ കാർബണേറ്റ് ആണ്. അപ്പോൾ അത്രയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കെമിക്കൽ അല്ലെങ്കിൽ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് പോകണമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ഷൻസ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ആസിഡായിട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആസിഡ് അല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ അസിഡിക് ആയിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങളില്ലേ, ലെമൺ ജ്യൂസ്, തൈര്, കൊക്കോ പൗഡർ. ശരിക്കും പറഞ്ഞാൽ കൊക്കോ പൗഡർ ഒക്കെ ഒരു അസിഡിക് നേച്ചറുള്ള ഒന്നാണ്. കൊക്കോ പൗഡർ പിന്നെ അതേപോലെ തന്നെയുള്ള ഒന്നാണ് നല്ല കട്ട തൈര് അല്ലെങ്കിൽ യോഗേർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മേടിക്കാൻ കിട്ടില്ലേ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അസിഡിക് നേച്ചർ ആയിട്ടുള്ളതാണ്. വിനീഗർ, അപ്പൊ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വിനീഗർ ലാസ്റ്റ് ഒഴിക്കണം കണ്ടിട്ടില്ലേ. സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയുടെ കൂടെ റിയാക്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിനീഗറൊക്കെ ഒഴിക്കുന്നത്. അപ്പൊ ബേക്കിംഗ് സോഡ എപ്പോഴും റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിലൊരു ആസിഡ് ചേരുമ്പോഴാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബേക്കിംഗ് സോഡ ഒരുപാട് ചേർത്താൽ എന്താണ്ടാവുക, ഒരുപാട് നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അസിഡിക് നേച്ചറുള്ള എന്തെങ്കിലും ഒരു പദാർത്ഥം അതിൽ ചേർത്താൽ മാത്രമേ അതിന്റെ ശരിക്കത്തെ റിയാക്ഷൻ നടക്കുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഈ ബേക്കിംഗ് സോഡ ഒരുപാട് കൂട്ടിയ മാവ് നന്നായിട്ട് പൊങ്ങി വരുമെന്ന് വിചാരിക്കരുത്. പല സമയത്തും ഒരു അളവിൽ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു ഒരു എന്താ പറയുക, ഒരു കെമിക്കൽ ടേസ്റ്റ് എങ്ങനെയായാലും ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ എപ്പോഴെപ്പോഴും പറയില്ലേ അധികമായാലും അമൃതം വിഷം, അതേപോലെ തന്നെയാണ് ഇതും. ഒരു പർട്ടിക്കുലർ അളവിൽ കൂടുതൽ നമ്മളിത് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഈ പറയുന്ന സോഡയുടെ ഒരു കാല ടേസ്റ്റ് നമ്മുടെ ഭക്ഷണത്തിൽ വരും. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു അളവിനനുസരിച്ചിട്ട് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ, ഒരു കാൽ ടീസ്പൂൺ മാത്രമേ ബേക്കിംഗ് സോഡ ചേർക്കുള്ളൂ, നേരെ മറിച്ച് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂണൊക്കെ വരെ ചേർക്കാറുണ്ട്. അപ്പൊ ബേക്കിംഗ് സോഡ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏജന്റ് ആണ്. വളരെ കുറച്ച് അളവിൽ മാത്രം നമ്മൾ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ബേക്കിംഗ് സോഡ ഒരു 3 മാസത്തിൽ കൂടുതൽ, തുറന്ന പാക്കറ്റിൽ ഒരു 3 മാസത്തിൽ കൂടുതൽ നിങ്ങളത് ഉപയോഗിക്കാൻ പാടില്ല. 3 മാസം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിലെ റിയാക്ഷൻ ഏജന്റ് കുറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബേക്കിംഗ് സോഡ നല്ലതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് വിനീഗറും കൂടി മിക്സ് ചെയ്ത് നന്നായി പതഞ്ഞു വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബേക്കിംഗ് സോഡ ഫ്രഷ് ആണ്. അല്ലെങ്കിൽ പിന്നെ അത് നമ്മൾ പിന്നെ ബേക്കിംഗിലോ കുക്കിയിലോ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും അപ്പൊ ബാക്കി വരുന്ന ബേക്കിംഗ് സോഡയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അത് ഞാൻ വീഡിയോ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ബേക്കിംഗ് പൗഡർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കിംഗ് സോഡേനേക്കാളും
വളരെ വീര്യം കുറഞ്ഞതാണ്. ബേക്കിംഗ് പൗഡർ വളരെ വീര്യം കുറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ബേക്കിംഗ് പൗഡറിൽ എന്താണുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, ഈ പറയുന്ന ബേക്കിംഗ് സോഡ ഉണ്ട്, അതായത് സോഡിയം ബൈകാർബണേറ്റ് ഓൾറെഡി നമ്മുടെ ബേക്കിംഗ് പൗഡറിലുണ്ട്. അത് കൂടാതെ ഒരു അസിഡിക് നേച്ചറുള്ള ഏതെങ്കിലും ഒരു ആസിഡ്, അതായത് ഡ്രൈ ആസിഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. നമ്മളിപ്പോ ബേക്കിംഗ് പൗഡറിന്റെ പാക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അലുമിനിയം സൾഫേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. പിന്നെ അത് കൂടാതെ കോൺ സ്റ്റാർച്ച് ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന് ആക്ച്വലി ബേക്കിംഗ് പൗഡറിന്റെ ഉള്ളിൽ ഒരു ബേസ് ഉണ്ട്, ആസിഡ് ഉണ്ട്, കോൺഫ്ലവർ ഉണ്ട്. അപ്പൊ കോൺഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ. ഇപ്പൊ കിട്ടുന്ന ബേക്കിംഗ് പൗഡർ ഒക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ പാക്കറ്റിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഡബിൾ ആക്ടിങ് ബേക്കിംഗ് പൗഡർ എന്നായിരിക്കും ശരിക്കും പറഞ്ഞാൽ അതിലുണ്ടാവുക. ഈ ഡബിൾ ആക്ടിങ് എന്താ, ഈ ബേക്കിംഗ് പൗഡർ രണ്ട് രീതിയിലാണ് വർക്ക് ആവുക. ആദ്യം എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ബേക്കിംഗ് പൗഡർ എപ്പോഴും മൈദയുടെ കൂടെയാണ് മിക്സ് ആക്കുക അല്ലെ. അപ്പൊ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ, അതായത് ആദ്യം എങ്ങനെ റിയാക്ഷൻ നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബേക്കിംഗ് പൗഡർ ആദ്യം വെറ്റ് അതായത് നനവുള്ള ഒരു പദാർത്ഥവുമായിട്ട് മിക്സ് ആകുമ്പോൾ ഫസ്റ്റ് അതിന്റെ റിയാക്ഷൻ നടക്കുന്നു. അപ്പൊ തന്നെ മാവ് അല്ലെങ്കിൽ ആ ബാറ്റർ ഫ്ലഫി ആൻഡ് സോഫ്റ്റ് ആവാൻ അത് അപ്പം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ ഈ ബാറ്റർ ഉണ്ടാക്കിയതിന് ശേഷം, എസ്പെഷ്യലി ഞാൻ കേക്കിന്റെ കാര്യത്തിലാണ് പറയുന്നത്, ബാറ്റർ ഉണ്ടാക്കിയതിന് ശേഷം നമ്മളിത് ചൂടാക്കും, അതായത് ഓവനിൽ വെച്ചോ അല്ലെങ്കിൽ കുക്കറിൽ വെച്ചോ നമ്മൾ ഹീറ്റ് ചെയ്യുക. ആ സമയത്താണ് അതിൻ്റെ രണ്ടാമത്തെ പ്രവൃത്തി നടക്കുന്നത്. അത് കാരണം കൊണ്ടാണ് അതിൻ്റെ ഡബിൾ ആക്ടിങ് എന്ന് പറയുന്നത്. ഈ ബേക്കിംഗ് പൗഡർ ആയാലും ബേക്കിംഗ് സോഡ ആയാലും നമ്മളുടെ കേക്ക് അല്ലെങ്കിൽ ഏത് ബാറ്ററാണെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല സോഫ്റ്റും സ്പോഞ്ചി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ബേക്കിംഗ് പൗഡർ എപ്പോഴും നമ്മൾ ഒരു ടീസ്പൂൺ അളവാണ് എടുക്കാറ്. അതായത് ഒരു ടീസ്പൂണിന്റെ അളവ് ഞാനിപ്പോ പറയുന്നത് ഒരു കപ്പ് മൈദയൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്താണ് ഈ ഒരു ടീസ്പൂണിന്റെ അളവ്. ഇതേപോലെ തന്നെയാണ് ഞാൻ ബേക്കിംഗ് സോഡയുടെ കാര്യം പറഞ്ഞത്. ഒരു കപ്പ് മൈദയ്ക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയെ വേണ്ടു. കാരണം എന്താ വെച്ചാൽ ഭയങ്കര സ്ട്രോങ് അല്ലേ, അപ്പൊ വളരെ കുറച്ച് എമൗണ്ടേ നമുക്ക് ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെയുള്ള ഒരു സംശയമായിരിക്കും, എന്തിനാണ് ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒരുമിച്ച് ചേർക്കുന്നത്, അല്ലെങ്കിൽ ഏത് സമയത്താണ് ഇത് ശരിക്കും റിയാക്ട് ചെയ്യണത്. പല സമയത്തും കേക്കിന് നല്ല ഫ്ലേവറും നല്ല ബ്രൗണിഷ് ആവാനായിട്ട് നമ്മളുടെ കേക്കിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ തന്നെയാണ്. ബേക്കിംഗ് പൗഡർ ഞാൻ ഈ പറഞ്ഞതുപോലെ നല്ല ഫ്രഷ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ, അതായത് ഒരു ടീസ്പൂൺ വെള്ളത്തിൽ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് പതഞ്ഞ് വരുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങളുടെ ബേക്കിംഗ് പൗഡർ ഫ്രഷ് ആണ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചെക്ക് ചെയ്യുന്നത്. പക്ഷെ ബേക്കിംഗ് സോഡയിൽ നമ്മൾ ആസിഡ്, അതായത് വിനീഗർ ചേർക്കുക അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഒക്കെ ചേർത്ത് നോക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ റിയാക്ഷൻ അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു ഈ 3 മാസം ശരിക്കും പറഞ്ഞാൽ ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ ബാക്കി വരുന്ന ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എന്ത് ചെയ്യാമെന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ. അത് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ക്ലീനിങ്ങിന് ഉപയോഗിക്കാം. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ പിന്നൊരു ദിവസം വീഡിയോ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും രണ്ടും രണ്ടാണ്. കാര്യം അത് രണ്ടും മാവിനെ പൊങ്ങാനായിട്ട് സഹായിക്കുന്നു എന്നുണ്ടെങ്കിൽ രണ്ടും റിയാക്ട് ചെയ്യുന്ന രീതി വളരെ വ്യത്യാസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.